വിദ്യാരംഗം കലാസാഹിത്യ വേദി മുക്കം ഉപജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കലാസാഹിത്യ ശില്പശാല സമാപിച്ചു. കുമാരനല്ലൂർ ആസാദ് മെമ്മോറിയൽ യു പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മുക്കം ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യ വേദി സംഘടിപ്പിച്ച കലാസാഹിത്യ ശില്പശാലയായ സർഗോത്സവമാണ് കുമാരനല്ലൂർ ആസാദ് മെമ്മോറിയൽ യു പി സ്കൂളിൽ സമാപിച്ചത്. കാവ്യാലാപനം, അഭിനയം, നാടൻപാട്ട്, ചിത്രരചന, കവിതാരചന, കഥാരചന, പുസ്തകാസ്വാദനം തുടങ്ങി ഏഴു മേഖലകളിലായി സുനിൽ തിരുവങ്ങൂർ, അബൂബക്കർ മാസ്റ്റർ, കെ ടി ഗോപാലൻ, കൃഷ്ണദാസ് വല്ലാപ്പുനി, രാധാകൃഷ്ണൻ, എ വി സുധാകരൻ, വിജീഷ് പരവരി, വി പി ഏലിയാസ് തുടങ്ങിയവർ ശില്പശാല നയിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം ഉപജില്ലാ സമിതി ചെയർമാനും വിദ്യാഭ്യാസ ഓഫീസറുമായ പി ഓംകാരനാഥൻ അധ്യക്ഷനായി. ഉപജില്ലാ കലോത്സവ ദിനങ്ങളിൽ തിരുവമ്പാടിയിലെ പ്രധാന വേദികളിൽ ഒരുക്കിയ ജനകീയ അടിക്കുറിപ്പ് മത്സര ജേതാക്കളായ പി കെ അനസ്യ, പി ഷേഹ, സോനു ജോസഫ് എന്നിവർക്കുള്ള സമ്മാന വിതരണം ജില്ലാ വിദ്യാരംഗം സാഹിത്യവേദി കോർഡിനേറ്ററും പരിപാടിയുടെ മുഖ്യാതിഥിയുമായ ബിജു കാവ്യ നിർവഹിച്ചു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രകാശൻ കോരല്ലൂർ, മാതൃസമിതി ചെയർപേഴ്സൺ ഹസീന സജീർ, കുമാരനല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനവും സമ്മാന വിതരണവും എച്ച് എം ഫോറം കൺവീനർ സജി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ തലത്തിൽ ഒരുക്കിയ ബഷീർ കഥാപാത്ര ആവിഷ്കാരം, സാഹിത്യ ക്വിസ്, സാഹിത്യ സെമിനാർ തുടങ്ങിയവയിലെ ജേതാക്കൾക്ക് പ്രൈമറി എച്ച് എം ഫോറം കോർഡിനേറ്റർ അഗസ്റ്റിൻ ജോർജ് മടത്തിപ്പറമ്പിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രക്ഷിതാക്കൾക്കുള്ള സാഹിത്യ ക്വിസിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി ഉപജില്ലയ്ക്ക് അഭിമാനമായ നീലേശ്വരം സ്കൂളിലെ രക്ഷിതാവ് കെ ജംഷിദ, പരസ്പരം ഈ മാഗസിൻ കവിതാ പുരസ്കാര ജേതാവ് താഴേക്കോടൽ പി സ്കൂളിലെ അധ്യാപിക മീന ജോസഫ്, ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകൻ പ്രമോദ് സമീർ എന്നിവരെ എ ഇ ഒ ആദരിച്ചു. വിദ്യാരംഗം ജില്ലാ കൗൺസിലർ പി അബ്ദുർ റഷീദ്, എം പി ഷൈന, ബൽരാജ്, ജസ്സി കൊളക്കാടൻ, സുജിത്ത് കുട്ടനാരി, പ്രിയ, സ്മിന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.